ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്വീറ്റ് ഡിഷാണ്. ഇതിന് പറയുന്ന പേര് ഹണി ബൺ അല്ലെങ്കിൽ ഹണി കോംബ്, അങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് ആദ്യം നമ്മളൊരു ബണ്ണിൻ്റെ ബേസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ചോക്ലേറ്റോ ചീസോ നിറച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ്. ഇത് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ പാനിൽ വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ബേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിന് പുറത്തേക്ക് ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ അല്പം സമയം വേണ്ടിവരും. കാരണം എന്താന്ന് വെച്ചാൽ, അത് മാവ് കുഴച്ചെടുക്കുന്ന സമയവും അതുപോലെ തന്നെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു സമയവും നമുക്ക് ഇതിനു വേണ്ടി എടുക്കേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത് അല്പം സമയം എടുക്കുമെന്ന്. ഇനി നമുക്കിതിലേക്ക് എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് ഫില്ലിംഗ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. വാം വാട്ടറാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അതൊരു 1/2 കപ്പ് വാം വാട്ടർ വേണം. പിന്നെ അൺസോൾട്ടഡ് ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള 3 ടേബിൾ സ്പൂൺ വേണം. പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 2 ടീസ്പൂൺ വേണം. 2 കപ്പ് മൈദാമാവ് വേണം. അടുത്തത് ഇതിലേക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്. ഇനിയും വേണ്ടത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്കിതിലേക്ക് ചേർക്കണം. ഇത്രയുമാണ് നമുക്കിതിലേക്ക് തയ്യാറാക്കാൻ വേണ്ടത്. നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വാം വാട്ടർ 1/2 കപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അളവെല്ലാം കൃത്യമാകാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പഞ്ചസാരയാണ്. ഇനി നമുക്ക് അടുത്തത് ആഡ് ചെയ്യേണ്ടത് മിൽക്ക് പൗഡറാണ്. അതും അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 5 to 10 minutes വരെ നമ്മുടെ ഇതൊന്ന് പുളിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഈസ്റ്റ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് പകർന്നു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കണം. മുട്ട പ്രത്യേകം ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദാ മാവ് 2 കപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ടോട്ടൽ ഒരു 10 to 15 minutes വരെ നന്നായിട്ട് ഇളക്കി കുഴച്ചെടുക്കണം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ ഒരു പരുവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു സ്വല്പം അതിലേക്ക് മാറ്റി വെക്കണം. നമുക്കൊന്ന് ലാസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യുന്ന ആ ഒരു പാനിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഇത്തിരി ഒന്ന് മാറ്റി വെച്ചേക്കണം. ഇനി ബാക്കി നന്നായിട്ട്, ഞാൻ പറഞ്ഞല്ലോ 10 to 15 minutes വരെ ഇളക്കണമെന്ന്, നന്നായിട്ട് കുഴച്ചെടുക്കണമെന്ന്. ബാക്കി നമ്മൾ നന്നായിട്ട് ഈ ബട്ടർ ബട്ടർ ഒഴിച്ചതിന് ശേഷം ആ ഒരു ബട്ടർ ആ ഒരു മാവിൻ്റെ എല്ലായിടത്തേക്കും ആകുന്ന അതുവരെയും നമ്മൾ നന്നായിട്ടത് കുഴച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ അത് കുഴക്കുന്നതിനനുസരിച്ചിരിക്കും അത് സോഫ്റ്റ് ആകുന്നത്. ഇപ്പം ഞാനിതൊരു 15 minutes നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് വെച്ചിട്ട് അല്പം കൂടി ബട്ടർ അതിൻ്റെ മുകളിലായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പ് എടുത്ത് അത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് പ്ലാസ്റ്റിക് വാപ്പിന് പകരം പ്ലേറ്റ് വെച്ച് മൂടിയാലും മതിയാകും. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. ഇതൊരു ഡബിൾ സൈസ് ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വാമായിട്ടുള്ള പ്ലേസിൽ ഇതൊന്ന് എടുത്ത് വെക്കാൻ ശ്രമിക്കുക. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. അത് പിന്നെയും ഞാൻ എടുത്ത് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തെ എയർ എല്ലാം കളഞ്ഞ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പാനിലാണോ ബേക്ക് ചെയ്യുന്നത് ആ പാനിൽ ഇത്തിരി ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ അതിലേക്ക് വിരിച്ചു. ഞാൻ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുന്നത് ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. ചോക്ലേറ്റ് ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മാവിനെ ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിൽ എടുക്കണം. എന്നിട്ട് അതിനെ കയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് കയ്യിലിട്ട് തന്നെ ഒന്ന് പരത്തണം. ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല. ഞാൻ ഈ കാണിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി.
ഇനി നമുക്കതിൻ്റെ നടുക്ക് നടുവിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ നേരം ചോക്ലേറ്റ് പുറത്ത് ചാടാതിരിക്കാനായിട്ട് അതിനെ നന്നായിട്ടൊന്ന് ബന്ധിച്ചെടുക്കണം, നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് പാനിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റിന് പകരം ചീസ് വേണമെങ്കിലും സെൻറ്ററിൽ വെക്കാം. ട്രയാങ്കിൾ ചീസ് എൻ്റെ പ്ലേറ്റിലിരിക്കുന്നത് കണ്ടല്ലോ, ആ ഒരു ട്രയാങ്കിൾ ചീസിനെ ഒന്ന് രണ്ടായിട്ടോ മൂന്നായിട്ടോ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ചോക്ലേറ്റിന് പകരം വെച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ മൂന്നിഷ്ടം ചോക്ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ എല്ലാം ചോക്ലേറ്റ് ആക്കിയിരിക്കുന്നത്. പകുതി ബോൾസ് ചോക്ലേറ്റും പകുതി ബോൾസ് ചീസും ആക്കി വേണമെങ്കിൽ എടുക്കാം. ഞാൻ നമുക്ക് ഇങ്ങനെ വേണം ഇത് അറേഞ്ച് ചെയ്യാനായിട്ട്, ഇത്തിരി അകലം വെച്ചിട്ട് വേണം ഇത് അറേഞ്ച് ചെയ്യാനായിട്ട്. ഇനി വീണ്ടും നമ്മളൊരു പ്ലാസ്റ്റിക് റാപ്പ് എടുത്തൊന്ന് അത് മൂടി വെക്കുക. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് ബിഗ് സൈസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മാറ്റി വെക്കുന്നത്. ഒരു 10 to 15 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് അതിന് മുകളിൽ പുരട്ടാനായിട്ടുള്ളൊരു മിക്സ് തയ്യാറാക്കണം. ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 tablespoon പാൽ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വെളുത്തയുള്ളോ കറുത്തയുള്ളോ ഇതിനു വേണ്ടി എടുക്കാവുന്നതാണ്. ഞാനിവിടെ വെളുത്തയുള്ളാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ബോൾസ് ഇവിടെ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. നമുക്കൊരു ബ്രഷ് എടുത്തിട്ട് നമ്മൾ മുട്ടയും പാലും ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് അതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു എള്ള് വൈറ്റ് എള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാൻ എങ്ങനെയാണ് പാനിൽ ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നമുക്ക് ഓവനിൽ പ്രീഹീറ്റ് ചെയ്യുന്നത് ആദ്യം ഓവൻ ഒന്ന് 200°C 10 minutes ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ബോൾസ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആദ്യത്തെ 20 minutes ശേഷം അതൊന്ന് പുറത്തെടുത്തിട്ട് നമ്മുടെ മുട്ടയും പാലും തമ്മിലുള്ള ആ ഒരു മിക്സ് ഒന്നും കൂടി അതിൻ്റെ പുറത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 to 3 minutes വരെ ഒന്നും കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. നമ്മുടെ ഹണി ബൺ അല്ലെങ്കിൽ ഹണി കോംബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടി ഒരു ഷുഗർ സിറപ്പാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാനായിട്ട് 1 cup പഞ്ചസാരയ്ക്ക് 1/2 cup വെള്ളം എന്ന കണക്കിൽ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1/2 teaspoon ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ ബണ്ണിന് പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ ബൈ.